ഏഷ്യയിലെ ഏറ്റവും വലിയ സോ മില്ലിലേക്കാണ് നമ്മൾ ഇനിയും യാത്ര ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ആ മില്ലിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ചില കാഴ്ചകൾ ഞാൻ ചിത്രീകരിച്ചെടുത്തു. ആ പോർട്ട് ബ്ലെയറിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ പാലം ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ ഇരുവശങ്ങളിലും ധാരാളം ബോട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ സോമിലേക്ക് പ്രവേശിക്കുകയാണ്. എനിക്ക് വേണ്ടിയിട്ട് രാഹുൽ ടിക്കറ്റ് എടുക്കാനായിട്ട് ടിക്കറ്റ് കൗണ്ടറിലേക്ക് കയറിയിരിക്കുകയാണ്. 20 രൂപയാണ് കയറി കാണുന്നതിനുള്ള ടിക്കറ്റ് പാസ് എന്ന് പറയുന്നത്. അങ്ങനെ അപ്പം തന്നെ ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കാഴ്ചകളൊക്കെ ഞാൻ ചിത്രീകരിച്ചു കൊടുക്കുമ്പോൾ തന്നെ പഴയ കാലത്തെ അംബാസഡർ കാർ ഇങ്ങനെ വരുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനുശേഷം ഞാൻ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. 1883 ആണ് ഈ മില്ല് സ്ഥാപിക്കുവാൻ ഇടയായിത്തീർന്നത്. ഇന്ത്യയിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ചാത്തം ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന സോമില്ലാണ് ചാത്തം സോമിൽ എന്ന് പറയുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ തടികളൊക്കെ അറുത്തത് പല കഷ്ണങ്ങളാക്കിയിരിക്കുന്നത് പല അളവിൽ അറുത്ത് വെച്ചിരിക്കുന്നതൊക്കെ അതിങ്ങനെ വേർതിരിച്ച് വയ്ക്കുന്ന കാഴ്ചകൾ എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ 1883 സ്ഥാപിച്ചതാണ് ഇത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ട്രെയിനിൻ്റെ ഒരു എഞ്ചിൻ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ചരിത്രം അവിടെ നമുക്ക് ആ ബോർഡിൽ നിന്ന് നമുക്ക് വായിച്ചറിയാൻ കഴിയും. അതിനുശേഷം ഡീസൽ എഞ്ചിൻ വന്നതും അതിനുമുമ്പ് ആവിയിൽ ഓടിക്കൊണ്ടിരുന്ന അനുഭവങ്ങളൊക്കെ അവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ച് വച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇതെല്ലാം കണ്ടതിന് ശേഷം ഞാൻ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ തടിമില്ലിൻ്റെ ഓരോ ഭാഗങ്ങൾ ഞാൻ ചിത്രീകരിച്ചെടുക്കുകയാണ്. അത് അതിനുശേഷം നമുക്ക് നേരെ കാണാൻ കഴിയുന്നത് ഈ തടികളൊക്കെ പല അളവിൽ ഇങ്ങനെ മുറിച്ചു വച്ചിരിക്കുന്ന അനുഭവങ്ങളാണ്. അപ്പോൾ തന്നെ നമ്മുടെ ജപ്പാൻകാരുടെ കയ്യിൽ നിന്നും ബ്രിട്ടീഷുകാർ രണ്ടാമതും ഇത് തിരിച്ചു പിടിച്ച സമയത്ത് അവര് ബോംബ് വർഷിപ്പിച്ചിരുന്നു. അതിൻ്റെ കേടുപാടുകളൊക്കെ അവിടെ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് നമ്മുടെ കൂടെ വന്ന ഗൈഡ് എനിക്ക് പറഞ്ഞു തരുവാൻ ഇടയായി തീർന്നത്. അപ്പോൾ തന്നെ ഇതിൻ്റെ താഴെ നമുക്ക് റെയിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് റെയിലിലൂടെയാണ് ഈ തടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഞാനിങ്ങനെ ചിത്രീകരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. പല അളവിലുള്ള തടികൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ മേൽക്കൂര ഭയങ്കര ഉയരത്തിൽ പടിഞ്ഞു വച്ചിരിക്കുന്നു. അപ്പോൾ ഈ തടികളുടെയൊക്കെ ശേഖരം എന്നെ വളരെയേറെ അത്ഭുതപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഈ തടികൾ എന്ന് പറയുന്നത് ഇവിടുത്തെ മരത്തിൻ്റെ പേര് പടോക്ക് എന്നാണ്. ഈ പടോക്ക് അതുകൂടാതെ തന്നെ ആൻഡമാൻ റെഡ്വുഡ് ഉണ്ട്, ഈസ്റ്റ് ഇന്ത്യൻ മഹാഗണി എന്ന നിലയിലൊക്കെ അങ്ങനെ പലതരത്തിലുള്ള തടികൾ ഇവിടെ ഉണ്ട്. വെർമില്യൻ വുഡ് എന്നൊക്കെ പറയുന്ന തടികൾ ഇവിടെ വളരെ ഫേമസ് ആണ്. അങ്ങനെ ഇത് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറത്തെ ചില കാഴ്ചകൾ ഞാനിങ്ങനെ ചിത്രീകരിച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായി അവിടെ ചെടികളൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. ആ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതിൻ്റെ ഫ്ലോർ എന്ന് പറയുന്നത് മുഴുവനും തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. ആ ഫ്ലോറിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ ചെയിൻ വച്ചിട്ട് തടിയൊക്കെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന താഴേക്ക് കൊണ്ടുപോകുന്ന ആ ഷിഫ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള രീതികളൊക്കെ അവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ തൊഴിലാളികൾ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ പലതരത്തിലുള്ള മെഷിനറി നമുക്കവിടെ കാണാൻ കഴിയുന്നു. അനേക വർഷങ്ങൾ പഴക്കമുള്ള, ഞാൻ പറഞ്ഞത് 1883 സ്ഥാപിച്ച ഈ മില്ല് അനേക വർഷങ്ങൾക്ക് മുന്നേമയുള്ള ഈ അത്രയും വർഷമെങ്കിലും പഴക്കമുള്ള പല തരത്തിലുള്ള മെഷിനറി ഇവിടെ നമുക്ക് മിഷൻ യൂണിറ്റ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. വലിയ വലിയ തടികൾ ഇങ്ങനെ അറുത്ത് പല ഭാഗങ്ങളിലേക്ക് മാറ്റുന്ന കാഴ്ചകളൊക്കെ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തൊഴിലാളികൾ അവിടെ ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവര് വളരെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മെയിനായിട്ട് ആ തടി ഇങ്ങനെ കട്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് വേർതിരിച്ച് മാറ്റേണ്ട പല ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ വേർതിരിച്ച് മാറ്റിക്കൊണ്ടേ ഇരിക്കുന്നു. ഞാൻ വീണ്ടും ഇതിൻ്റെ വിഷ്വൽ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് അതിൻ്റെ ഈ തടികൾ പല സെക്ഷനിലായിട്ട് അവിടെ ഇങ്ങനെ മാറ്റി അങ്ങനെ അടുക്കി അത് കൃത്യം സ്ഥലത്ത് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ആരംഭത്തിൽ തന്നെ വളരെ അച്ചടക്കത്തോടുകൂടെ അല്ലെങ്കിൽ വളരെ ക്രമീകരിക്കപ്പെട്ട നിലയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ചിത്രീകരിച്ച് മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ചില ഭാഗങ്ങൾ എനിക്ക് കാണാമായിരുന്നു. താഴെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം തടിയാൽ അനേക വർഷങ്ങൾക്ക് മുമ്പ് തടി പാനൽ ചെയ്ത് ഇങ്ങനെ വച്ചിരിക്കുന്നു. നമുക്ക് പഴയ ഒരു മിഷൻ യൂണിറ്റ് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും ഫ്രണ്ടിലോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒക്കെ നമുക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്.
പഴയ മിഷനറി യൂണിറ്റുകൾ വീണ്ടും ഞാൻ ഇങ്ങനെ എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞു. അനേക വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഈ മില്ല് അന്നത്തെ കാലത്ത് അവിടുന്ന് കൊണ്ടുവന്നായിരിക്കണം. അങ്ങനെ ഏറ്റവും മുൻപിലേക്ക് കടന്നുപോയി ആ സമയത്തെല്ലാം അതിൻ്റെ എൻഡ് വരെ ഇതിൻ്റെ റെയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ദ്വീപാണ്. ഈ ദ്വീപിൽ നിന്ന് അവർ തടി ശേഖരിച്ചതിന് ശേഷം ഇവിടെ കട്ട് ചെയ്യുന്ന അനുഭവങ്ങൾ, അങ്ങനെ തടി ഇവിടെ ആദ്യമായിട്ട് ആ ഷിപ്പിൽ നിന്നൊക്കെ അൺലോഡ് ചെയ്യുന്ന ഭാഗത്തേക്കാണ് ഞാനിപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ തൊഴിലാളികളൊക്കെ അടുത്ത ഷിഫ്റ്റിലേക്ക് ജോലിക്കായിട്ട് ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ധാരാളം തടികൾ ഇവിടെ ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുകയാണ്. ഇനി അത് മെയിൻ വലിയൊരു ചെയിൻ വലിച്ച് വേണം ഉള്ളിലേക്ക് അത് കയറ്റി വയ്ക്കാനായിട്ട്. അങ്ങനെ ആ ചെയിൻ വലിച്ച് ഉള്ളിലേക്ക് കയറ്റി വച്ചതിന് ശേഷം ഇത് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അങ്ങനെ അത് ചിത്രീകരിക്കാനായിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നേരം താഴത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഫ്ലോറാണ് നിങ്ങൾക്ക് ഈ വിഷയിലൂടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ചെങ്ങലയിലേക്ക് ഒരു വലിയൊരു തടി കയറിയിരിക്കുകയാണോ, അത് ഇനിയും അത് മിഷൻ്റെ സഹായത്തോടുകൂടി എൻജിൻ്റെ സഹായത്തോടുകൂടി അത് അടുത്ത ബ്ലോക്കിലേക്ക് പ്രവേശിക്കുന്ന അനുഭവങ്ങളാണ് നിങ്ങൾ ഇനിയും കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് ആ തടി എടുത്ത് മാറ്റാനായിട്ട് ഒരു ട്രോളി പോലത്തെ ഒരു വലിയൊരു മിഷൻ യൂണിറ്റ് ഇങ്ങനെ പയ്യെ ഇങ്ങനെ മുന്നോട്ട് കടന്നു വന്നു. അതിനുശേഷം ഞാൻ അതിൻ്റെ പുറവശത്തുള്ള ചിത്രീകരണം ഞാനിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ നമുക്കിവിടെ കാണാൻ കഴിയും. ഇങ്ങനെ വലിയ തടി ഇങ്ങനെ അതിലേക്ക് കയറ്റി അതിനെയും കട്ട് ചെയ്യാനായിട്ടുള്ള യൂണിറ്റിലേക്ക് പോവുകയാണ്. ഓപ്പറേറ്റർ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഇങ്ങനെ റോൾ ചെയ്ത് അടുത്ത സെക്ഷനിലേക്ക് പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ഈ ഇങ്ങനെ കട്ട് ചെയ്ത് വരുന്ന ഭാഗങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോയിട്ട് അത് വേർതിരിച്ച് വയ്ക്കുന്ന സ്റ്റോറാണ് പിന്നീട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അങ്ങനെ അതാണ്ട് ഓരോ തടികൾ ഇങ്ങനെ വരുന്നതായിട്ട് നിങ്ങൾക്ക് വിഷയിലൂടെ കാണാനായിട്ട് കഴിയും. വളരെ ആക്യുറേറ്റ് ആയിട്ട് അളവെടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഈ മിഷൻ യൂണിറ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വളരെ അത് തൊഴിലാളികൾ അത് വലിച്ച് അടുത്ത സെക്ഷനിലേക്ക് അവരെ ഇടാനായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. അതിങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് അത് പോവുകയാണ്. ഏറ്റവും വലിയ തടി ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ റോൾ ചെയ്ത് അടുത്ത സെക്ഷനിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ റോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെയൊക്കെ വിഷയം ഞാൻ എടുത്തു. അപ്പോൾ തന്നെ ഒരു തടി കട്ട് ചെയ്യാനായിട്ട് വലിയൊരു തടി ഇപ്പോൾ ആ മിഷനിലേക്ക് കയറിയിരിക്കുകയാണ്. അതെല്ലാം സെറ്റ് ചെയ്യുന്ന കാഴ്ചകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള അളവിൽ ഇത് കട്ട് ചെയ്ത് പുറത്തു വരും. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് അരിഞ്ഞൊന്ന് റെഡിയാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ആയിട്ട് ഫ്രണ്ടിലോട്ടൊന്ന് മൂവ് ചെയ്യുന്നു. അതിനുശേഷം ബാക്കിലോട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ സൈഡൊക്കെ ഇനി കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇനി അടുത്ത പ്രോസസ്സിലേക്ക് ഇതിങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വാള് ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മൂർച്ചയുള്ള ശക്തമേറിയ വാളാണ്. അപ്പോൾ ഇനി അത് അടുത്തതായിട്ട് അതിൻ്റെ സൈഡ് കട്ട് ചെയ്യുന്ന വിഷ്വലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത അപ്പോൾ ആ സൈഡ് കട്ട് ചെയ്യുന്ന ആ തടി ആ ചെറിയ പീസ് അതും ഇതുപോലെ തന്നെ ആ റോൾ ചെയ്ത് അടുത്ത സെക്ഷനിലേക്ക് അത് മാറ്റും. അപ്പോൾ അടുത്തതും ഇങ്ങനെ കട്ട് ചെയ്ത് വന്നിരിക്കുന്നു. തൊട്ടടുത്ത് നിന്ന ഒരു ജോലിക്കാരൻ അതെടുത്ത് അതിൻ്റെ അത് മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നു. അതിങ്ങനെ വേറൊരു സെക്ഷനിലേക്ക് പോകും. അപ്പോൾ തന്നെ മെയിനായിട്ട് വലിയൊരു പീസ് ഇപ്പോൾ താണ്ട കട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അത് കട്ട് ചെയ്ത് ഇത് മറ്റാരും പിടിക്കാതെ തന്നെ ആ റോൾ ചെയ്യുന്ന ആ പ്രതലത്തിലേക്ക് വീഴുകയും അത് തന്നെ അത് റോൾ ചെയ്ത് അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. അതുകൊണ്ട് പക്ഷേ ആരും മറ്റ് ഫോഴ്സ് ഒന്നും കൂടാതെ തന്നെ അത് കട്ട് ചെയ്ത് ആ റോളിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ ആ കുത്തിയെടുക്കുന്ന ആ ഒരു ചെറിയ ഒരു ഉപകരണം അത് വർഷങ്ങൾ പഴക്കമുള്ള ഉണ്ട് എന്നാണ് നമ്മുടെ ഗൈഡ് എന്നോട് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ ഞാനിങ്ങനെ ചിത്രീകരിച്ചെടുത്തു. അടുത്ത കട്ടിങ്ങിന് വേണ്ടിയിട്ട് അവരിങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അടുത്ത ആയിട്ടുള്ള കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള വുഡിങ്ങനെ ആ മെഷീനിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ അതും ഞാനിങ്ങനെ ചിത്രീകരിച്ച് എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ കട്ട് ചെയ്ത പീസ് അടുത്ത സെക്ഷനിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത പീസൂടെ ഇങ്ങനെ അതിൻ്റെ സൈഡെല്ലാം അരിഞ്ഞ് അടുത്ത പീസൂടെ ഇനിയും കട്ട് ചെയ്യുന്ന കാഴ്ചകൾ ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തിയെടുത്തു. ഇപ്പോൾ ഈ ക്യാമറയിൽ പകർത്തിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശക്തമേറിയ മഴ പുറത്തിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. നമ്മൾ കട്ട് ചെയ്ത പീസുകൾ ഇങ്ങനെ
റോളിലൂടെ ഇങ്ങനെ അടുത്ത സെക്ഷനിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ തന്നെ ഈ ഓരോ തടികളും അതിന്റെ അളവിൽ കട്ട് ചെയ്ത് പോകേണ്ട ഭാഗത്തേക്ക് കൃത്യമായിട്ട് അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ രണ്ട് തൊഴിലാളികൾ ഈ സെക്ഷനിൽ നിൽപ്പുണ്ട്. അവര് ഇനി അടുത്ത് അത് അടുത്ത സെക്ഷനിലേക്ക് വിടുകയാണ്. അപ്പോൾ തന്നെ ഞാൻ അനേക വർഷങ്ങൾ പഴക്കമുള്ള USA എന്ന് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിരുന്ന ആ വലിയ മിഷന്റെ കാഴ്ചകളൊക്കെ ഞാൻ പകർത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ പഴക്കമുള്ള അനേക വർഷങ്ങൾ പഴക്കമുള്ള മിഷൻ. അപ്പോൾ തന്നെ അതിൻ്റെ ആ മിഷനെ കുറിച്ചുള്ള ഒരു ചെറിയ ഒരു വിവരണം അവിടെ ബോർഡിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അടുത്ത തടികളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വരുന്ന ആ വിഷയങ്ങളൊക്കെ ഞാൻ പകർത്തിയെടുത്തു, അങ്ങനെ പുറത്തേക്ക് കടന്നു വന്നു. ഇനി അത് പല അളവിൽ കട്ട് ചെയ്തിരിക്കുന്നത്, ഇനി ഓരോ അളവിൽ കട്ട് ചെയ്തതെല്ലാം മാറ്റണം. ഇതെല്ലാം ചിത്രീകരിച്ച് വന്നപ്പോൾ തന്നെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ കൊണ്ടുവിട്ട രാഹുൽ പുറത്ത് എന്നെ കാത്തു നിൽക്കുകയാണ്. എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല, ഇനി മ്യൂസിയത്തിലേക്കാണ് എനിക്ക് കടന്നു പോകേണ്ടത്. അപ്പോൾ ഞാൻ മഴയൊന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ പുറത്ത് കാത്തു നിന്നപ്പോൾ തന്നെ അവിടുത്തെ വാഹനത്തിൻ്റെയൊക്കെ ആ വിഷയം ഞാനിങ്ങനെ എൻ്റെ ക്യാമറയിൽ ഇങ്ങനെ പകർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടുത്തെ റോഡുകളൊക്കെ വളരെ മോശമാണ്, മഴയത്താണ് ടാറിങ്ങൊക്കെ നടത്തുന്നത്. അങ്ങനെ കോൺട്രാക്ട് അവിടുത്തെ ഗവൺമെൻറ് പണിയൊക്കെ വളരെ എന്താ പറയുക ഒരു ശ്രദ്ധയില്ലാത്ത നിലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ്. അപ്പോൾ തന്നെ പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, വലിയ വലിയ തടികൾ ഇങ്ങനെ കട്ട് ചെയ്ത് അതുകൊണ്ടിരിക്കുകയാണ്. ഇനി മ്യൂസിയത്തിൽ കിടക്കുന്നതിന് മുന്നമേ ഭൂമി എങ്ങനെ സംരക്ഷിക്കണം, അതുപോലെ തന്നെ മരത്തെ എങ്ങനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ ഒരു വിഷ്വല് എനിക്ക് കാണാനിടയിൽ തുടങ്ങിയത് അതൊക്കെ ഞാൻ ചിത്രീകരിച്ചെടുക്കുകയാണ്. അപ്പോൾ തന്നെ ഇനിയും ഞാൻ മ്യൂസിയത്തിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. മ്യൂസിയത്തിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന വലിയൊരു ഡോൾഫിൻ്റെ ഒരു ഡെമോ അവിടെ ചിത്രീകരിച്ച് വച്ചിരിക്കുകയാണ്. ഡോൾഫിൻ്റെ ജീവിത ക്രമങ്ങൾ, അപ്പോൾ അതിന് എത്ര ആയുസ്സുണ്ട്, ഇതൊക്കെ അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ തടിയിൽ തീർത്ത ഇപ്പോൾ അവിടുത്തെ ആ ഈ ആൻഡമാൻ നിക്കോബാറിലെ പല ഐലൻഡിൻ്റെയും ചിത്രങ്ങൾ അവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കോമൺ ഡോൾഫിൻ്റെ ആയുസ്സിനെ കുറിച്ചും അതിൻ്റെ നീളത്തെക്കുറിച്ചും ഒക്കെ അവിടെ ഇങ്ങനെ ആ പച്ച ബോർഡിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിന് തൊട്ടടുത്ത് കടലിലെ ഓരോ വിചിത്രമായിട്ടുള്ള അനുഭവങ്ങൾ, അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചൊക്കെ അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പാടോക്ക് മരത്തിൻ്റെ പിന്നെ വിശദീകരണം നമുക്കവിടെ കാണാൻ കഴിയും. പലതരത്തിലുള്ള മരങ്ങൾ പല അളവിലിങ്ങനെ കട്ട് ചെയ്തതും അതുപോലെ തന്നെ നമ്മളെ കൊതിപ്പിക്കുന്ന തരത്തിലുള്ള ഇങ്ങനെ മരത്തിൻ്റെ പീസുകളൊക്കെ കട്ട് ചെയ്ത് അവിടെ ഇങ്ങനെ പോളിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ ആ കാര്യങ്ങളൊക്കെ ഞാൻ ചിത്രീകരിച്ചെടുക്കുകയാണ്. കണ്ടോ, നിങ്ങൾ ഈ വിഷയിലൂടെ നിങ്ങൾക്ക് ആ പലതരത്തിലുള്ള വുഡിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. കട്ട് ചെയ്ത വുഡിൻ്റെ കാഴ്ചകൾ കാണാൻ കഴിയും. അത് നല്ല വിലയ്ക്കാണ്, പുറത്തൊക്കെ നല്ല വിലയ്ക്കാണ് ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തന്നെ അവിടുത്തെ ഒരു ഷിപ്പിൻ്റെ മാതൃക ഇവിടെ പ്രദർശിപ്പിച്ചു വച്ചിരിക്കുന്നു. പഴയ കാലത്ത് ആനയെ കൊണ്ടാണ് ഈ തടികളൊക്കെ ഇങ്ങനെ അവർ പിന്നെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അടുത്തതായിട്ട് കുറേ എന്താ പറയുക കുറേ ചിത്രീകരണങ്ങൾ, അതായത് ഭിത്തിയിൽ പതിപ്പിച്ചിരിക്കുക, അതുപോലെ തന്നെ പഴയ കാലത്തെ മാതൃകയിലുള്ള ഒരു ചെയറ്, അത് പുതിയ രീതിയിൽ പണിഞ്ഞു വച്ചിരിക്കുന്ന കാഴ്ചകൾ, ഇതൊക്കെ ഞാൻ ഇങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ തടിയിൽ തീർത്തതായിട്ടുള്ള പല വിധത്തിലുള്ള ഫർണിച്ചർ പണിയാനായിട്ടുള്ളതും അല്ലെങ്കിൽ അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള കട്ടിങ്സൊക്കെ എനിക്കവിടെ കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഈ കാണുന്നതൊക്കെ ടേബിൾ കട്ട് നമുക്ക് കോഫി ടേബിളായിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് കഴിയുന്നതാണ്. ഇതൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതല്ല, അവിടെ അനേക വർഷങ്ങൾക്ക് മുമ്പ് കട്ട് ചെയ്ത ഭാഗങ്ങൾ അവിടെ ഇങ്ങനെ പോളിഷ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ഞാൻ ചിത്രീകരിച്ച് കൊണ്ടേയിരുന്നു. അപ്പോൾ തന്നെ അവിടുത്തെ സ്റ്റേറ്റ് ബേർഡിൻ്റെ കുറിച്ചും അതിൻ്റെ ആയുസിനെ കുറിച്ച് അതിനെ കുറിച്ച് ഒരു ബ്രീഫായിട്ടുള്ള ഒരു ബോർഡ് എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. സ്റ്റേറ്റ് അനിമൽ, അതുപോലെ സ്റ്റേറ്റ് ട്രീയുടെ അതിൻ്റെ കുറിച്ചൊക്കെ ഉള്ള വിവരണങ്ങൾ നമുക്ക് അവിടെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. അതൊക്കെ ഞാൻ പകർത്തിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ സോമിലിൻ്റെ ഒരു മോഡൽ ഇവിടെ പണിഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് നിങ്ങൾ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കുന്നു. പണ്ടത്തെ കാലത്തെ ആ പണികളെ എങ്ങനെയാണ് തടി ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ മാതൃകയൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ ഒരു ചെറിയൊരു മാതൃക ഞാൻ ഇത് മൊബൈലിൽ ഇങ്ങനെ നമ്മുടെ ക്യാമറയിൽ ഇങ്ങനെ പകർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്തെ മിഷൻ യൂണിറ്റ് എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു ഇമേജ് ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. പണ്ടത്തെ കാലത്ത് എങ്ങനെയാണ് തടി കട്ട് ചെയ്തുകൊണ്ടിരുന്നത്, എത്ര പേര് അതിൻ്റെ പിന്നിൽ അധ്വാനിച്ചിരുന്നു, ഇതൊക്കെ നമുക്ക് ഈ അവിടെ പ്രദർശിപ്പിച്ചു വെച്ചിരുന്ന ബോർഡിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള വാളുകൾ, ഈ തടി കട്ട് ചെയ്യാനുള്ള പലതരത്തിലുള്ള വാളുകൾ, പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന വാളുകൾ, അതിൻ്റെയൊക്കെ വിഷ്വൽസ് ഇങ്ങനെ അവിടെ ഫോട്ടോ എടുത്ത് വച്ചിരിക്കുന്നു.
അപ്പോൾ തന്നെ പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മിഷണറി യൂണിറ്റിന്റെ കാര്യങ്ങള്, അപ്പോൾ ആൻഡമാൻ നിക്കോബാറിനെ കുറിച്ചുള്ള ഏകദേശം ആ സ്റ്റേറ്റിനെ കുറിച്ചുള്ള കുറെ വിശദീകരണം ഈ ബോർഡിനകത്തു നിന്നും നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ജനറൽ ഇൻഫോർമേഷൻ ഓഫ് ആൻഡമാൻ നിക്കോബാർ, അതിനെ എത്ര വിസ്തീർണമുണ്ട്, എവിടൊക്കെ നമുക്ക് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങും. വീണ്ടും ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ഒരു രക്ഷയില്ല. പുറത്തേക്കിറങ്ങി മറ്റ് കാഴ്ചകളൊക്കെ ചിത്രീകരിക്കാനായിട്ട് പോകേണ്ടതാണ്. എന്നാൽ ആ സമയത്തേക്ക് മ്യൂസിയത്തിലേക്ക് ധാരാളം പേര് വന്നുകൊണ്ടിരിക്കുന്നു. ടൂറിസ്റ്റ് ഗൈഡ് മാപ്പ് ഇവിടെ കാണാൻ കഴിയും. ആൻഡമാൻ നിക്കോബാറിനെ കുറിച്ചുള്ള മാപ്പ് ഇവിടെ കാണാനായിട്ട് കഴിയും. ഇനി ഏതൊക്കെ സ്ഥലത്തേക്കാണ് പോകേണ്ടതിനെ കുറിച്ച് ഞാൻ ചിത്രീകരിച്ചെടുത്തു. അതിന് പുറത്തു വന്നപ്പോൾ എനിക്ക് നല്ല ഒരു ക്ഷീണമുണ്ടായി. അവിടെ ഞാനൊരു കരിക്ക് വെട്ടിത്തരാനായിട്ട് പറഞ്ഞു. ഇവിടുത്തെ തെങ്ങെന്ന് പറയുന്നത്, കരിക്കെന്ന് പറയുന്നത് ഒരാൾ കുടിച്ചാൽ പോലും തീരാത്ത തരത്തിലുള്ള ഇഷ്ടം പോലെ വെള്ളം ഈ കരിക്കിനകത്തു നിന്ന് നമുക്ക് ലഭിക്കുകയാണ്.